മുംബൈ സ്പെഷ്യൽ വടാപാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഡി ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാളയാണ്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്, അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊരു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്. പിന്നെ ഇതൊരു രണ്ട് പച്ചമുളക് അതും ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് അല്പം കായം കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഞാൻ വിട്ടുപോയിരുന്നു. പിന്നെ ഇത് മല്ലിയിലയാണ്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എല്ലാം ഒന്ന് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ ഉപ്പിടാണ്ടാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് അതിനും കൂടിയുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാൻ പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. അതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇതൊരു നാരങ്ങയുടെ പകുതിയാണ്, അതിൻ്റെ ജ്യൂസ് കൂടി ഞാനൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിലും ചെറുതായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ടോ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പാവ് എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചുള്ള ഉരുളകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനുള്ള മുക്കി പൊരിക്കുന്നതിനുള്ള മാവ് തയ്യാറാക്കാം. 1.5 കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി കട്ടകളില്ലാതെ നന്നായി അതൊന്ന് കലക്കിയെടുക്കണം. അല്പം തിക്കായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. ഈ രീതിയിലുള്ള മാവാണ് വേണ്ടത്. നന്നായി ഒഴുകി വരണം, എന്നാൽ അല്പം കട്ടിയും വേണം. പിന്നെ ഇത് ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ടാണ്. 10-12 പുതിനയിലയുണ്ട്. പിന്നെ 1 കൈപ്പിടി നിറയെ മല്ലിയിലയുണ്ട്. 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ 1 നുള്ള് നല്ല ജീരകം. പിന്നെ ഇതുപോലുള്ളൊരു നാരങ്ങയുടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് ആലുവട ഉണ്ടാക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ മാവിൽ മുക്കി നമുക്ക് ഓരോ ബോൾസ് ഇട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായി അത് എല്ലാ വശവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വടയെല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഈ രീതിയിൽ എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിൽ ബാക്കിയുള്ള മാവ് നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഈ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതുകൂടി നമുക്ക് വറുത്തെടുക്കാം. അതൊരു ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വടപ്പാവിലുള്ള റെഡ് കളറിലുള്ള ചട്നി ഉണ്ടാക്കാനാണ് ഇതെടുക്കുന്നത്. അത് നമുക്ക് വറന്ന് വന്നിട്ടുണ്ട്, അതുകൂടി കോരിയെടുക്കാം. ഇനി ഇതിൽ ചൂടോടുകൂടി തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് മുളക് വയ്ക്കുന്നതിനായിട്ട് അതൊന്ന് വറുത്തെടുക്കാനാണ്.
അതൊന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കീറി കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചട്നി പ്രിപ്പയർ ചെയ്യുന്നതിനോട് ഇതൊരു 6 വെളുത്തുള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊരിച്ചെടുത്തിരുന്ന അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയ തരിതരിപ്പായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാവ് നമുക്കിത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് പാവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല, ലാസ്റ്റ് പോർഷൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് അല്പം ഗ്രീൻ ചട്നി തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീറ്റ് ചട്നിയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിന് മുകളിലായിട്ട് റെഡ് ചട്നി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ചൂടോടുകൂടി തന്നെ നമുക്ക് വട വെച്ച് കൊടുക്കാം. പിന്നെ മുളകും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ വടപ്പാവ് റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.